മലയാള ചെറുകഥയുടെ രണ്ടാം ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരിൽ പ്രമുഖ സ്ഥാനമാണ് ലളിതാംബിക അന്തർജനത്തിനുള്ളത്. സ്ത്രീകൾ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ സജീവമായിട്ടില്ലാത്ത കാലത്ത് ശക്തമായ കഥകളുമായി അന്തർജനം ഈ രംഗത്തേക്ക് കടന്നു വന്നു. തനിക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ, സ്വാനുഭവങ്ങൾ ഇവയെല്ലാം കഥയ്ക്ക് ഇതിവൃത്തമാക്കി. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നവയായിരുന്നു ആ കഥകൾ. നമ്പൂതിരി ഇല്ലങ്ങളിലെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന അന്തർജനങ്ങളുടെ നിശബ്ദ നൊമ്പരങ്ങളും വികാര വിചാരങ്ങളും തൻ്റെ കഥകളിൽ ചിത്രീകരിച്ചു. അന്ന് നിലവിലിരുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥിതിയുടെ ചിത്രവും കർഷകരുടെ ദൈന്യതകളും വെളിപ്പെടുത്തി. കൊട്ടാരക്കര കോട്ടവട്ടത്ത് തെങ്ങുന്നത്ത് മഠത്തിൽ 1909 മാർച്ച് 30 ലളിതാംബിക അന്തർജനം ജനിച്ചത്. അച്ഛൻ ദാമോദരൻ നമ്പൂതിരി, അമ്മ നങ്ങേലി അന്തർജനം. ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി. ഇല്ലത്തെ ഗ്രന്ഥശേഖരവും സാഹിത്യ അന്തരീക്ഷവും അച്ഛനമ്മമാരുടെ പ്രോത്സാഹനവും ബാല്യത്തിൽ തന്നെ സാഹിത്യ രചനകളിൽ ഏർപ്പെടാൻ വഴിയൊരുക്കി. 1927 രാമപുരത്ത് അമനകര ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയെ വിവാഹം കഴിച്ചു. പ്രശസ്ത കഥാകൃത്ത് എൻ മോഹനൻ ഉൾപ്പെടെ 7 മക്കൾ. അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ലളിതാംബിക അന്തർജനത്തിൻ്റെ തുടക്കം കവിതയിലായിരുന്നു. 1977 അഗ്നിസാക്ഷി പുറത്തിറങ്ങിയത്. കേരളീയ സമൂഹത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് അഗ്നിസാക്ഷി. ആദ്യത്തെ വയലാർ അവാർഡിന് അർഹമായ കൃതിയും ഇതാണ്. അഗ്നിസാക്ഷി അതേ പേരിൽ സിനിമയുമായി. 1999 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്യാമപ്രസാദ് ആയിരുന്നു. 1923 സെപ്റ്റംബർ 11 ശാരദാ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയെക്കുറിച്ചുള്ള അഭിനവ പാർത്ഥസാരഥി എന്ന ലേഖനമായിരുന്നു ആദ്യ രചന. കവിതകളും ലേഖനങ്ങളും ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, ശാരദ എന്നീ മാസികകളിൽ പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ ചെറുകഥ മലയാള രാജ്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ യാത്രാവസാനം ആണ്. 1937 ലളിതാഞ്ജലി എന്ന ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത്. അതേ വർഷം തന്നെ അംബികാഞ്ജലി എന്ന കഥാസമാഹാരവും രചിച്ചു. ഓണക്കാഴ്ച, ശരണമഞ്ജരി, ഭാവദീപ്തി, മൂടുപടത്തിൽ, നിശബ്ദ സംഗീതം, കാലത്തിൻ്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, ഒരു പൊട്ടിച്ചിരി, കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, കുഞ്ഞോമന, ഗോസായി പറഞ്ഞ കഥ, തിരഞ്ഞെടുത്ത കഥകൾ, സത്യത്തിൻ്റെ സ്വരം, ആയിരത്തിരി, വിശ്വരൂപം, ധീരേന്ദ്ര മജൂംദാറിൻ്റെ അമ്മ, സീത മുതൽ സത്യവതി വരെ, മാണിക്യൻ, അഗ്നിസാക്ഷി, പവിത്രമോതിരം, മനുഷ്യനും മനുഷ്യരും, ആത്മകഥയ്ക്ക് ഒരാമുഖം, ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ സമ്പൂർണം എന്നിവയാണ് മറ്റു കൃതികൾ. 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് അന്തർജനമാണ്. കുഞ്ഞോമന എന്ന ബാലസാഹിത്യകൃതിക്ക് കല്യാണി കൃഷ്ണമേനോൻ പ്രൈസും സീത മുതൽ സത്യവതി വരെ എന്ന കൃതിക്ക് നിരൂപണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അഗ്നിസാക്ഷിക്ക് മികച്ച നോവലിനുള്ള കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ പുരസ്കാരവും ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. തിരുവിതാംകൂർ ഭാഗത്ത് നമ്പൂതിരി സമുദായത്തിൽ നടന്ന പരിഷ്കരണ പരിപാടികളുടെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്ന അന്തർജനം കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവും വൈസ് പ്രസിഡൻറ്റും ആയിരുന്നു. കുറച്ചുകാലം ആക്ടിംഗ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു. സോഷ്യൽ വെൽഫെയർ ബോർഡ്, പാഠപുസ്തക കമ്മിറ്റി, യോഗക്ഷേമസഭ, അഖിലേന്ത്യാ വിമൻസ് കോൺഫറൻസ് എന്നിവയിലും പ്രവർത്തിച്ചു. 1987 ഫെബ്രുവരി 6
ലളിതാംബിക അന്തർജനം അന്തരിച്ചു.